ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് അല്ലേ? അത് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട അടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതെന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ അട ഷുഗർ പേഷ്യൻറ്റിനും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടയാണത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുട്ട അട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഞാനിവിടെ ഗോതമ്പ് പൊടി, ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ എത്രയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളാം കേട്ടോ, ഗോതമ്പ് പൊടിയൊക്കെ. ഞാനൊരു 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു വലിയൊരു സവാള ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ടാണ് ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ കുരുമുളക് പൊടി. എരിവിനായിട്ട് ഞാൻ ഈ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ മുട്ട, ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മുട്ട അട ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ഈ ഗോതമ്പത്തിൻ്റെ പൊടി ഒന്നിട്ട് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൊടി ഈ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. പാത്രത്തിലേക്ക് ഇട്ടു, എനിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം കേട്ടോ. ഉപ്പ് പാകത്തിനിട്ടു. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് വെള്ളം കൂട്ടിയിട്ട് ഇങ്ങോട്ട് കുഴച്ച് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടേ കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ ആക്കാറില്ലേ, അതേപോലെ നമുക്ക് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. കുഴക്കട്ടെ, കണ്ടില്ലേ, ഇതേപോലെ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ കുറച്ച് നേരം അടച്ച് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മസാലയും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഈ സവാള കൊണ്ട് വളറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കട്ടെ. സവാള ഇട്ട് കൊടുത്തു. സവാളേൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, ഈ സവാള വേഗം ഒന്ന് അങ്ങോട്ട് വളരെ വരാൻ വേണ്ടി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിങ്ങടെ അരി വരട്ടെ. ഈ സവാള ഒന്നിങ്ങടെ ആയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മളിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഒന്നിങ്ങടെ ആയതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം. അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടിയിട്ട് ഒന്നിങ്ങോട്ട് വളണ്ട് വരട്ടെ. നമ്മളുടെ സവാള ഇവിടെ ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്കുണ്ടല്ലോ ഈ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിൻ്റെ ഒപ്പം തന്നെ നമുക്കുണ്ടല്ലോ ഈ ഗരം മസാല പൊടി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നാളികേരം ചിരവിയതുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നാളികേരം ചിരവിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്ന് ഇത് ഇങ്ങോട്ട് വളണ്ടി വരട്ടെ. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വളണ്ടി വരട്ടെ.
ഇതേപോലെ ഞാനിനി എല്ലാതും കൂടി പരത്തിയെടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ എല്ലാ അടയും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഇത് നമ്മളെ മുട്ടയൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടില്ലേ മസാല, അത് നമുക്കിതിൽ ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ, രണ്ടു ഭാഗത്തും കൂടി വെക്കണ്ട. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഇതിങ്ങനെ ഫില്ല് ചെയ്യാം. നന്നായി വെച്ചതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മടക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് കേട്ടോ, എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം ഇങ്ങനെ എല്ലാതും നമുക്കിങ്ങനെ മടക്കി വയ്ക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ഈ അട അങ്ങോട്ട് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുക്കണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ ആക്കില്ല, അതേപോലെ വേണമെങ്കിൽ അതേപോലെ ആക്കാം. ഞാനിപ്പോൾ അത് പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാതും ആക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഇഡ്ഡലി പാത്രമാണ്
ഗ്യാസിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അട ഓരോന്ന് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയൊരടയും കൂടി ഉണ്ട്. ഇതല്ലാതെ കൊണ്ട് വെച്ച് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ഇതാണ്ട് അടച്ചു വെക്കാം. ഇനി നന്നായി വെന്ത് വരട്ടെ. നമുക്കിനി ഇതൊന്ന് ആയിയെന്ന് നോക്കുക, തുറന്ന് നോക്കുക. ആയിരിക്കണോ, അടിയങ്ങനെ വിട്ട് വിട്ട് പോരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ എടുത്തിട്ട് എടുത്തു വെക്കാം. ഞാൻ ഓഫാക്കട്ടെ. അങ്ങനെ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഷുഗർ പേഷ്യന്റിനും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. എന്താ കാരണം വെച്ചാൽ, അത് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ കഴിക്കാൻ മധുരാണെങ്കില്ല, നല്ല ടേസ്റ്റ് ആണേനും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. കണ്ടില്ലേ ഇതിന്റെ ഉൾഭാഗമൊക്കെ നോക്കൂ, നല്ല നന്നായിരിക്കുന്നില്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. അപ്പൊ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.